വിജയത്തിന്റെയും പരാജയത്തിന്റെയും രുചികൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് ഒരുപക്ഷെ സിനിമാ മേഖലയിലുള്ളവരായിരിക്കാം. ഏറെ പ്രതീക്ഷയോടെ നിർമ്മിക്കുന്ന പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നടിയുമ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ താരപ്പൊലിമയില്ലാതെ എത്തുന്ന ചിത്രങ്ങൾ മുതൽമുടക്കിന്റെ മൂന്നോ നാലോ ഇരട്ടി പണം തിരിച്ചുപിടിക്കുന്നതും കാണാം. എന്നിരുന്നാലും ഇന്ത്യയിലാകട്ടെ ഏറ്റവും വലിയ വ്യവസായമായ സിനിമാ വ്യവസായത്തെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇന്ന് വിരൽത്തുമ്പിലാണ് സിനിമ. OTT പ്ലാറ്റ്ഫോമുകളെ സിനിമാ പ്രേമികൾ സ്വീകരിച്ചു തുടങ്ങി. അതിന് പ്രധാന കാരണം COVID-19 എന്ന മഹാമാരിയാണ്. തിയേറ്ററുകളിലെ സിനിമാ ആസ്വാദനത്തിന് പ്രത്യേക അനുഭവം സമ്മാനിക്കാൻ കഴിയുമെന്നത് ശരിയാണെങ്കിലും ഒരു ഹോം തിയേറ്റർ സിസ്റ്റം വീട്ടിലുണ്ടെങ്കിൽ ആ ഫീൽ OTT റിലീസ് ചിത്രങ്ങൾ കാണാനും സഹായമാകുന്ന കാലത്താണ് ഇന്നത്തെ മനുഷ്യർ ജീവിക്കുന്നത്. OTT റിലീസ് ഒരു പ്രതീക്ഷയായി തുടങ്ങിയതും ഇക്കാലത്താണ്. വമ്പൻ ചിത്രങ്ങൾക്കൊപ്പം ചെറിയ ബജറ്റ് ചിത്രങ്ങളും പുറത്തിറക്കാൻ അണിയറ പ്രവർത്തകർക്ക് ഇതൊരു ആത്മവിശ്വാസമായെന്നും പറയാം. അങ്ങനെ OTT റിലീസായി എത്തി മിക്സ്ഡ് റിവ്യൂസും വാരിക്കൂട്ടി ജൈത്രയാത്ര തുടരുന്ന ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് സൂപ്പർസ്റ്റാർ മോഹൻലാൽ ഉൾപ്പെടെ വൻ താരനിരയുമായി എത്തിയ ബ്രോഡാഡി എന്ന ചിത്രം. നടൻ ലാലു അലക്സിന്റെ ശക്തമായ തിരിച്ചുരിവ് കൂടിയാണ് ഈ ചിത്രം. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള സംവിധായകൻ VA ശ്രീകുമാറിന്റെ അഭിപ്രായവും അതിന് പിന്നാലെ വന്ന ട്രോളുകളുമാണ്. നീണ്ട ഒരു കുറിപ്പാണ് സംവിധായകൻ എഴുതിയതെങ്കിലും അതിന്റെ ഇടയിലെ ഒരു വരിയാണ് ട്രോളന്മാർ ഏറ്റെടുത്തത്. പൃഥ്വിരാജിന്റെ ഡാഡിയായി അഭിനയിക്കാൻ ലാലേട്ടൻ കാണിച്ച ധൈര്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിലെ നടനിലുള്ള ആത്മവിശ്വാസം എന്നായിരുന്നു ആ വരികൾ. പറഞ്ഞത് VA ശ്രീകുമാർ ആയതിനാലും അദ്ദേഹവും മോഹൻലാലും ഒന്നിച്ച് വലിയ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരുന്ന ചിത്രം ഒടിയൻ, അതും വൻ ബജറ്റിലൊരുക്കിയ ചിത്രം പ്രതീക്ഷ പോലെ ആരാധകരെ തൃപ്തരാക്കിയിരുന്നില്ല. അതിലെ ചില ഡയലോഗുകൾ ഇപ്പോഴും ട്രോളന്മാരുടെ ഇഷ്ട ഡയലോഗാണ്. പറഞ്ഞു വന്നത് അതല്ല. മോഹൻലാൽ പൃഥ്വിരാജിന്റെ ഡാഡിയാകാൻ കാട്ടിയ ധൈര്യം അദ്ദേഹം ഒടിയനിൽ അഭിനയിക്കാൻ കാണിച്ച ധൈര്യത്തിന് തുല്യമാകുമോ എന്നാണ് ട്രോളന്മാരുടെ ചോദ്യം. എന്തായാലും ഇപ്പോൾ ബ്രോഡാഡി സിനിമയ്ക്ക് നെഗറ്റീവ് കമൻസുമായി ഡീഗ്രേഡ് ചെയ്യാൻ എത്തിയവരാണ് വെട്ടിലായിരിക്കുന്നത്. ഇത്തരം ട്രോളുകൾ സത്യത്തിൽ സിനിമകൾക്കുള്ള PR വർക്കുകൾക്ക് തുല്യമാണെന്ന് പറയാതെ വയ്യ. പൈസ മുടക്കാതെ ചിത്രത്തിനായി ഇതിലും നല്ല പരസ്യം ആളുകളിലെത്തിക്കാൻ കഴിയുമോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.